നമസ്കാരം. കോളിഫ്ലവർ ഉപയോഗിച്ച് പലതരത്തിലുള്ള ഡിഷുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോളിഫ്ലവർ തീയലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ, വെൽക്കം ടു ദ വീഡിയോ. ഇവിടെ ഒരു മിക്സിംഗ് ബൗളിൽ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻ പുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിക്കുക. അങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് പുളി ഒന്ന് കുതിരുന്നതിനായിട്ട് കുറഞ്ഞത് 15 മിനിറ്റ് നേരമെങ്കിലും മാറ്റിവെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് കോളിഫ്ലവർ തീയൽ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച ശേഷം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചിരകിയത് 2 കപ്പ് ചേർക്കുക. അതോടൊപ്പം തന്നെ അല്പം കറിവേപ്പില കൂടി ചേർക്കുക. ഇനി തേങ്ങ ഒരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ തുടർച്ചയായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക. ആദ്യം അല്പനേരം തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, തുടർച്ചയായിട്ട് ഇളക്കിയില്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുപോലെ തന്നെ തേങ്ങ ചിരകിയെടുക്കുമ്പോൾ എല്ലാം ഒരേ വലിപ്പത്തിലായിരിക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഇത് വറുക്കുമ്പോൾ ചെറിയ പീസുകളെല്ലാം ആദ്യം റോസ്റ്റ് ആവുകയും വലിയ പീസുകൾ ആയി വരുമ്പോഴേക്കും ചെറിയ പീസുകൾ കരിഞ്ഞു പോവുകയും ചെയ്യും. ഇനി അഥവാ തേങ്ങ ചിരകി കിട്ടുമ്പോൾ വളരെ വലിപ്പ വ്യത്യാസമുണ്ടെങ്കിൽ തേങ്ങ മിക്സിയുടെ വലിയ ജാറിലിട്ട് വളരെ പെട്ടെന്നൊന്ന് പൾസ് ചെയ്തെടുക്കുവാണെങ്കിൽ എല്ലാം ഒരേ വലിപ്പത്തിലായി കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങ അരഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പെട്ടെന്നൊന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. തേങ്ങ ഇതുപോലെ കളറ് മാറി തുടങ്ങുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. പിന്നീട് ഇതുപോലെ ഗോൾഡൻ കളറാവാൻ തുടങ്ങുമ്പോൾ സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് ഇളക്കിയില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിപ്പോൾ ഒരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ പരുവത്തിനാണ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതിൽ കൂടുതൽ റോസ്റ്റ് ആയാൽ കരിഞ്ഞു പോകും. ഈ അവസരത്തിൽ തീ ഓഫ് ചെയ്ത ശേഷം ഉടൻ തന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഈ 2 ഇൻഗ്രീഡിയൻസ് ചേർത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇളക്കുക. അതല്ലെങ്കിൽ തീ ഓഫ് ചെയ്താലും ചട്ടിയുടെ ചൂടുകൊണ്ട് തന്നെ തേങ്ങ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ചേർക്കുന്നതിനായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും നേരത്തെ അളന്നെടുത്ത് വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഏകദേശം 1 മിനിറ്റ് നേരം ഇളക്കിയാൽ മതിയാകും. ചട്ടിയുടെയും അതിനുള്ളിലെ തേങ്ങയുടെയും ചൂടുകൊണ്ട് തന്നെ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും അത്യാവശ്യം റോസ്റ്റായി കിട്ടും. ഏകദേശം 1 മിനിറ്റ് നേരം ഇളക്കിയിട്ടുണ്ട്. ഇനി ചൂടാറുന്നതിനായിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതുപോലെ നിരത്തി വയ്ക്കുന്നത് വളരെ പെട്ടെന്ന് ചൂടാറുന്നതിന് സഹായിക്കും. ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട പുളി വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കുക. പുളി നന്നായിട്ട് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത പുളിവെള്ളം മാറ്റിവെക്കുക. അടുത്തതായിട്ട് നമുക്ക് ചൂടാറിയ തേങ്ങ അരച്ചെടുക്കണം. അതിനായിട്ട് വറുത്തെടുത്ത തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അരയാൻ ആവശ്യമായിട്ടുള്ള എണ്ണ തേങ്ങയിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും. ഒരു പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്പൂണുകൊണ്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത ശേഷം വീണ്ടും അരച്ചെടുക്കുക. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, തേങ്ങയിൽ നിന്നും എണ്ണ നന്നായിട്ട് ഇറങ്ങിയാണ് ഇത് അരഞ്ഞു കിട്ടിയിരിക്കുന്നത്. ഇതിൽ വെള്ളം ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ ഈ ഡാർക്ക് ബ്രൗൺ കളർ കിട്ടില്ല, വെളുത്തുപോകും. ഇനി ഇതുപയോഗിച്ച് എങ്ങനെ കോളിഫ്ലവർ തീയൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിൽ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ ചേർക്കുക. കടുകെല്ലാം പൊട്ടിത്തരുമ്പോൾ 3 ഉണക്കമുളക് നടുവേ മുറിച്ചത് ചേർത്ത് 4-5 സെക്കൻഡ് നേരം ഇളക്കുക. അതിനുശേഷം ഉടനെ തന്നെ ഇതിലേക്ക് 15 ചെറിയുള്ളി നടുവേ കീറിയത് ചേർക്കുക. വലുതാണെങ്കിൽ 4 കീറുക, ചെറുതാണെങ്കിൽ 2 കീറിയാലും മതിയാകും. അതോടൊപ്പം തന്നെ ചെറിയ പീസുകളാക്കിയ ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കോളിഫ്ലവർ 2 കപ്പ്, 3 പച്ചമുളക് ചോപ്പ് ചെയ്തത്, നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കുക, കറിവേപ്പില 1-2 തണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏറ്റവും അവസാനമായി ഉപ്പ് 2 ടീസ്പൂൺ. ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി ഒന്ന് വഴട്ടിയെടുക്കുക. ഏകദേശം 5 മിനിറ്റ് നേരം വഴട്ടിയാൽ മതിയാകും. സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കാവുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പുളിവെള്ളം ഒഴിക്കുക.
അതോടൊപ്പം തന്നെ വറുത്തരച്ചു വെച്ചിരുന്ന തേങ്ങയും ചേർക്കുക. ഇനി തീ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഇത് നന്നായിട്ട് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഏകദേശം 4-5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കുക. ഇതിപ്പോൾ 5 മിനിറ്റ് നേരം തിളപ്പിച്ചിട്ടുണ്ട്. കോളിഫ്ലവർ തീയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് അല്പം കൂടി കുറുകണമെങ്കിൽ കൂടുതൽ നേരം തിളപ്പിക്കുക. ഏതായാലും ഇത് ഇരുന്ന് അല്പം ഒന്ന് തണുത്തു കഴിയുമ്പോൾ കുറച്ചുകൂടി കുറുകും. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. വ്യത്യസ്തമായിട്ടുള്ള ഈ തീയൽ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ദയവായി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.